ദേശീയപാത 66 ആറുവരി പാതയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിൽ അതിവേഗം പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ ബൈപ്പാസുകൾ, നിരവധി പാലങ്ങൾ, ഫ്ളൈഓവറുകൾ, വയഡക്റ്റുകൾ എന്നിവ നിലവിൽ വരുന്നതോടെ നിലവിലെ ദേശീയപാതയുടെ മുഖച്ഛായ തന്നെ മാറും. ജില്ലയിൽ 22 വില്ലേജുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വടക്ക് കരിവെള്ളൂരിൽ നിന്ന് തുടങ്ങി മുഴുപ്പിലങ്ങാട് അവസാനിക്കുന്നതുവരെ 22 വില്ലേജുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ജില്ലയിൽ 4 ബൈപ്പാസുകൾ, 7 വലിയ പാലങ്ങൾ, 7 ഫ്ളൈഓവറുകൾ, 10 വയഡക്റ്റുകൾ എന്നിവയാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി, മാഹി എന്നീ 4 ബൈപ്പാസുകളാണ് ദേശീയപാതയിൽ ഉണ്ടാവുക. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി 2 റീച്ചുകളിൽ ഭൂമി നിരപ്പാക്കൽ, മരങ്ങൾ മുറിക്കൽ, കെട്ടിടങ്ങൾ പൊളിക്കൽ, വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവ ഏതാണ്ട് പൂർത്തിയായി. പുതിയ പാലങ്ങൾക്കായുള്ള ഫയലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ദേശീയപാത ആറുവരിയാക്കലിൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരെ ഒറ്റ റീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, വെള്ളൂർ, കണ്ടോത്ത്, കോറോം, എടനാട്, ചെറുതാഴം, കരുന്നപ്പള്ളി, പരിയാരം, കുപ്പം, തളിപ്പറമ്പ് എന്നീ 10 വില്ലേജുകളിലൂടെയാണ് ഈ റീച്ച് കടന്നുപോകുന്നത്. ഇതിൽ 2 ഫ്ളൈ ഓവർ, 5 വയഡക്റ്റ്, വെഹിക്കുലർ അണ്ടർപാസ് 6, ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് 7, വലിയ പാലങ്ങൾ 3, ചെറിയ പാലങ്ങൾ 8, പയ്യന്നൂർ ബൈപ്പാസ്, തളിപ്പറമ്പ് ബൈപ്പാസ് എന്നീ 2 ബൈപ്പാസുകൾ എന്നിവയാണ് ഈ റീച്ചിൽ ഉള്ളത്. ഇതിൽ എംബാങ്ക്മെന്റ് പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പയ്യന്നൂർ ബൈപ്പാസ് വെള്ളൂർ പുതിയങ്കാവിൽ നിന്ന് തുടങ്ങി എടാട്ട് കണ്ണങ്ങാട്ട് അവസാനിക്കും. ഇതിന്റെ സ്ട്രക്ചർ പൂർത്തിയായി. പെരുമ്പപ്പുഴയിൽ പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയായി. തളിപ്പറമ്പ് റീച്ചിൽ പിലാത്തറ KSTP ജംഗ്ഷൻ, പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഫ്ളൈഓവർ നിർമ്മിക്കും. തളിപ്പറമ്പ് ബൈപ്പാസിലുൾപ്പെടെ 5 വയഡക്റ്റുകൾ ഈ റീച്ചിൽ വരും. ദേശീയപാത 66 പരിപൂർണമായും ആറുവരിയാകുന്നതോടെ സംസ്ഥാനത്തെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവും ആകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.